എറണാകുളം നെല്ലാട് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. രായമംഗലം കീഴിലം വട്ടപ്പറമ്പിൽ സാജു പൗലോസാണ് അറസ്റ്റിലായത്. ഐരാപുരം സ്വദേശി എൽദോസിനെ കൊലപ്പെടുത്തിയത് വ്യക്തിവൈരാഗ്യം കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷായിരുന്നു വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്നായിരുന്നു ഈ കൊലപാതകം? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രകോപനം, ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഗൂഗിൾ 18-ാം തീയതിയാണ് ഈ എൽദോസിനെ റബ്ബർ തോട്ടത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലും പിന്നീട് സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന അനുമാനത്തിലേക്ക് എത്തിയത്. തുടർന്ന് വിശദമായൊരു അന്വേഷണം ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അങ്ങനെയാണ് സാജു പൗലോസ് എന്ന പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ ഈ കൊലപാതകം നടത്തിയ ശേഷം സാജു ഒളിവിലായിരുന്നു. പിന്നീട് റൂറൽ എസ് പി വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതിയെ ഒക്കലിൽ നിന്ന് പിടികൂടിയത്. നിലവിൽ പോലീസ് പറയുന്നത് ഈ സാജു പൗലോസിന്റെ മകനെ വധിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്ന ഒരു വ്യക്തി വൈരാഗ്യം ഈ എൽദോസുമായി ബന്ധപ്പെട്ട് സാജുവിനുണ്ടായിരുന്നു. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ സാജുവിനെ റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. നിലവിൽ ഈ ഘട്ടത്തിൽ വേറെ ആരുടെയും പേര് പോലീസിന്റെ പക്കലില്ല. പക്ഷേ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഇതിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. ഈ സാജു പൗലോസിനെ ഒക്കലിൽ നിന്നാണ് പിടികൂടിയത്. ഗൂഗിൾ. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഐരാപുരം സ്വദേശി എൽദോസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കീഴിലം സ്വദേശിയായ സാജു പൗലോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.